ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശ വിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന അധ്യായം പൂർത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ അധ്യായത്തിൻ്റെ റിവിഷൻ നടത്താം. പ്രകാശത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് വിസ്മയങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. അതിൽ ഒന്നാമത്തെ വിസ്മയമായിരുന്നു പ്രകാശത്തിന്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയാം. റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് പ്രതിപതനം സംഭവിക്കുന്നത്. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപതിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതിപതനത്തെ ക്രമപ്രതിപതനം എന്ന് പറയാം. മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അതിൻ്റെ കുറെ ഭാഗം ചിതറിത്തെറിച്ചു പോകുന്നു, കുറച്ച് പ്രകാശം മാത്രമേ പ്രതിപതിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള പ്രതിപതനത്തെ വിസരിത പ്രതിപതനം എന്നാണ് പറയുന്നത്. There are two types of reflection, regular reflection and diffuse reflection. When light falls on smooth surfaces, it reflects regularly. That type of reflection is called regular reflection. When light falls on rough surfaces, it reflects irregularly. That type of reflection is called diffuse reflection. അതാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോഴാണ് പ്രതിപതനം നടക്കുന്നത് അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട്സിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ വസ്തുക്കളിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ മുഖത്ത് തട്ടുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ പ്രതിപതിച്ച് എത്താത്തത് കൊണ്ട് മുഖം നോക്കാൻ വേണ്ടി നമ്മൾ കണ്ണാടിയാണ് ഉപയോഗിക്കുന്നത്. പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണമാണ് മുഖം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു സമതല ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് എതിർ ദിശയിലേക്ക് പ്രതിപതിക്കും. ഇങ്ങനെ ഒരു ദർപ്പണത്തിൽ വന്നു തട്ടുന്ന പ്രകാശകിരണത്തെ പതനകിരണമെന്നും തട്ടിയ ശേഷം പ്രതിപതിച്ച് തിരിച്ചു പോകുന്ന പ്രകാശകിരണങ്ങളെ പ്രതിപതന കിരണം എന്നും പറയും. ഈ ദർപ്പണത്തിന് ലംബമായി ഒരു രേഖ വരയ്ക്കുകയാണെങ്കിൽ ആ ലംബത്തിനും പതനകിരണത്തിനും ഇടയിൽ ഒരു കോൺ രൂപപ്പെടും. ആ കോണിന് പറയുന്ന പേരാണ് പതനകോൺ. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിൽ രൂപപ്പെടുന്ന കോണാണ് പ്രതിപതന കോൺ. ഈ പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ദ ലൈറ്റ് ഫാളിംഗ് ഓൺ ദ മിറർ is called incident ray and the ray reflected from the mirror is called reflected ray. If we draw a line perpendicular to the mirror, that line is called normal. The angle formed between normal and the incident ray is called angle of incidence. The angle formed between normal and reflected ray is called angle of reflection. Angle of incidence and angle of reflection are always same. അത് കഴിഞ്ഞ് നമ്മൾ മൂന്ന് തരം ദർപ്പണങ്ങളെ പരിചയപ്പെട്ടു. പ്രകാശത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്ന മിനുസമുള്ള ഏതൊരു പ്രതലങ്ങളെയും നമുക്ക് ദർപ്പണങ്ങൾ എന്ന് വിളിക്കാം. ദർപ്പണങ്ങൾ പ്രധാനമായും മൂന്ന് വിധമാണ് ഉള്ളത്. ഒന്നാമത്തത് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ. ഉപരിതലം സമതലമായ ദർപ്പണങ്ങളാണ് സമതല ദർപ്പണങ്ങൾ അഥവാ പ്ലെയിൻ മിറർ. രണ്ടാമത്തത് കോൺവെക്സ് മിറർ. പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണങ്ങൾക്ക് പറയുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണം. ദ മിറർ വിത്ത് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വാർഡ് ഈസ് കോൾഡ് കോൺവെക്സ് മിറർ. അതുപോലെ പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞ ദർപ്പണങ്ങളെ കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നു.
The mirror with the reflecting surface curved inward is called concave mirror. കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും ഗോളത്തിന്റെ ഭാഗമായി വരുന്നതിനാൽ ഈ ദർപ്പണങ്ങളെ പൊതുവായി നമുക്ക് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം. അതിനുശേഷം നമ്മൾ മൂന്ന് ദർപ്പണങ്ങളുടെയും സവിശേഷതകൾ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന് വസ്തുവിന്റെ അതേ വലിപ്പം ആയിരിക്കും. അതുപോലെ തന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യയം സംഭവിച്ചിരിക്കും. ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ആർ ഓഫ് സെയിം സൈസ്, ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ mirror and image, and the image will undergo lateral inversion. പിന്നെ നമ്മൾ കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും ഉപയോഗിച്ച് പ്രതിബിംബത്തെ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷണം ചെയ്ത് കണ്ടെത്തി. കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വസ്തുവിൻ്റെ ചെറുതും തലകീഴായതും യഥാർത്ഥവുമായ ഒരു പ്രതിബിംബം സ്ക്രീനിൽ രൂപീകരിക്കാൻ സാധിച്ചു. സ്ക്രീനിൽ രൂപീകരിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളെയാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ച് പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് കോൺവെക്സ് ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്നാണ് പറയുന്നത്. അടുത്തതായി സമതല ദർപ്പണത്തിന്റെ മറ്റൊരു സവിശേഷതയായ ആവർത്തന പ്രതിപതനം എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഒന്നിലധികം തവണ പ്രതിപതനം സംഭവിക്കുന്നതിനെയാണ് ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ആവർത്തന പ്രതിപതനം എന്ന തത്വം പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ചില ഉപകരണങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. രണ്ട് സമതല ദർപ്പണങ്ങളെ 45 ഡിഗ്രി കോണിൽ ക്രമീകരിച്ചാണ് പെരിസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. പട്ടാളക്കാരുടെ ട്രെഞ്ചുകളിലും മുങ്ങിക്കപ്പലുകളിലും ഒക്കെ പെരിസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. മൂന്ന് സമതല ദർപ്പണങ്ങളാണ് കാലിഡോസ്കോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇത്രയുമായിരുന്നു നമ്മൾ പ്രതിപതനം എന്ന സവിശേഷതയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ. രണ്ടാമതായി നമ്മൾ പരിചയപ്പെട്ട പ്രകാശത്തിന്റെ വിസ്മയമായിരുന്നു അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഇറ്റ്സ് പാത്ത് അണ്ടർഗോസ് എ ഡീവിയേഷൻ. This phenomenon of light is called refraction of light. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അപവർത്തനം എന്ന തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അപവർത്തനം എന്ന ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ട ഉപകരണമായിരുന്നു ലെൻസുകൾ. ലെൻസുകൾ രണ്ട് വിധം, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. മധ്യഭാഗം കനം കൂടുതലുള്ളതും അരിവ് ഭാഗം കനം കുറഞ്ഞതുമായ ലെൻസുകളായിരുന്നു കോൺവെക്സ് ലെൻസുകൾ. എ ലെൻസ് വിത്ത് തിക്ക് സെൻട്രൽ പോർഷൻ ആൻഡ് തിൻ എഡ്ജസ് ആർ കോൾഡ് കോൺവെക്സ് ലെൻസസ്. മധ്യഭാഗം കനം കുറഞ്ഞതും അരിവ് ഭാഗം കനം കൂടിയതുമായ ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. എ ലെൻസ് വിത്ത് തിൻ സെൻട്രൽ പോർഷൻ ആൻഡ് തിക്ക് എഡ്ജസ് ആർ കോൾഡ് കോൺകേവ് ലെൻസ്. പിന്നെ നമ്മൾ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉപയോഗിച്ച് പ്രതിബിംബ രൂപീകരണം നടത്താൻ സാധിക്കുമോ എന്ന് പരീക്ഷണം നടത്തി. ഇതിൽ നിന്നും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ യഥാർത്ഥവും തലകീഴായതും ചെറുതുമായ പ്രതിബിംബം സ്ക്രീനിൽ രൂപീകരിക്കാൻ കഴിയുന്നു എന്ന് കണ്ടെത്തി. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക്
പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. ദർപ്പണത്തിന്റെ കാര്യത്തില് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുമ്പോഴാണ് പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയുന്നത്. ലെൻസിന്റെ കാര്യത്തിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോഴാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. ദർപ്പണത്തിൽ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് ദർപ്പണത്തിന് മുന്നിലും ലെൻസിൽ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് ലെൻസിന് പിന്നിലുമാണ്. കാരണം ദർപ്പണം ഒരു അതാരി വസ്തുവായതിനാൽ അതിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് മുന്നിലുള്ള സ്ക്രീനിലാണ് നമുക്ക് പ്രതിബിംബം രൂപീകരിക്കുന്നത്. ലെൻസിൽ തട്ടുന്ന പ്രകാശം, ലെൻസ് ഒരു സുതാര്യ വസ്തുവായതിനാൽ അതിൽ തട്ടുന്ന പ്രകാശം ലെൻസിലൂടെ കടന്നുപോയി ലെൻസിന് പിന്നിലുള്ള സ്ക്രീനിലാണ് നമുക്ക് പ്രതിബിംബം ലഭിക്കുന്നത്. അതിനുശേഷം ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള പരീക്ഷണമാണ് നമ്മൾ ചെയ്തത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചും കോൺകേവ് ലെൻസ് ഉപയോഗിച്ചും പരീക്ഷണം ചെയ്തപ്പോൾ നമുക്ക് കണ്ടെത്താനായത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നതായും കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ അകന്നു പോകുന്നതായും കാണാൻ സാധിച്ചു. അഥവാ കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു, അഥവാ പ്രകാശരശ്മികൾ സംരചിപ്പിക്കുന്ന ലെൻസുകളാണ് കോൺവെക്സ് ലെൻസുകൾ. അതിനാൽ കോൺവെക്സ് ലെൻസുകളെ സംരചന ലെൻസുകൾ എന്നുകൂടി പറയാം. കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അകലുന്നു, അഥവാ പ്രകാശരശ്മികളെ വിവ്രജിപ്പിക്കുന്ന ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. അതിനാൽ കോൺകേവ് ലെൻസുകളെ വിവ്രജന ലെൻസുകൾ എന്നും പറയാം. അതിനുശേഷം ലെൻസുകളുടെ വിവിധ ഉപയോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ ഹാൻഡ് ലെൻസ് ആയിട്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, പ്രൊജക്ടർ, ക്യാമറ മുതലായവയിലും കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നു. നമ്മുടെ കണ്ണിലുള്ള ലെൻസും കോൺവെക്സ് ലെൻസ് തന്നെയാണ്. അതുപോലെ നമ്മുടെ കാഴ്ച വൈഷമ്യങ്ങൾ പരിഹരിക്കാനായിട്ടും നമ്മൾ വിവിധ തരം ലെൻസുകളുള്ള കണ്ണടകളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും കണ്ണിന് വരുന്ന ന്യൂനതകളാണ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള കണ്ണിന്റെ വൈഷമ്യത്തിന് പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ, ഷോർട്ട് സൈറ്റ്. ഇത് പരിഹരിക്കാനായിട്ട് കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചിലർക്ക് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യും. കണ്ണിന്റെ ഈ ന്യൂനതയ്ക്ക് പറയുന്ന പേരാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ, ലോങ് സൈറ്റ്. ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ പരിഹരിക്കാനായി കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്റെ സമഞ്ജനക്ഷമത കുറഞ്ഞു വരുന്നതായി കാണാം. ആ സമയത്ത് നമ്മൾ റീഡിംഗ് ലെൻസുകൾ അഥവാ കോൺവെക്സ് ലെൻസുകൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തതായി പ്രകാശത്തിന്റെ മൂന്നാമത്തെ സവിശേഷതയായ പ്രകീർണനം അഥവാ ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് ആർ കോൾഡ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്. അവിടെ നമ്മൾ മഴവിലുണ്ടാവുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെട്ടു. മഴയ്ക്ക് മുമ്പോ മഴയ്ക്ക് ശേഷമോ നല്ല വെയിലുള്ള സമയത്താണ് നമുക്ക് അന്തരീക്ഷത്തിൽ മഴവില്ല് കാണാൻ കഴിയുന്നത്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലുള്ള ജലകണികകളിൽ തട്ടി അപവർത്തനത്തിന് വിധേയമാവുമ്പോഴാണ് മഴവില്ല് ഉണ്ടാവുന്നത്. ഈ സൂര്യപ്രകാശം ധവളപ്രകാശമാണ്. ഇതിൽ 7 ഘടകവർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വർണ്ണങ്ങളാണ് വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്.
ഈ വർണ്ണങ്ങളെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ഈ വർണ്ണങ്ങളുടെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ച് വിബ്ജിയോർ എന്ന് എഴുതാം. ധവളപ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുമ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് സംഭവിക്കുന്ന അപവർത്തനത്തിന്റെ തോത് വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്ക് ഘടകവർണ്ണങ്ങളായി കാണാൻ കഴിയുന്നത്. ഈ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ വീണ്ടും നമുക്ക് ധവളപ്രകാശം ലഭിക്കും. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഉപകരണമായിരുന്നു പ്രിസം. പ്രിസത്തിലൂടെ ധവളപ്രകാശം കടന്നു പോകുമ്പോൾ അവിടെ അപവർത്തനം സംഭവിച്ച് 7 വർണ്ണങ്ങളായി മാറുന്നത് നമുക്ക് കാണാം. അപ്പോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തത്. പ്രകാശത്തിന്റെ ഈ 3 വിസ്മയങ്ങളും എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ അധ്യായവുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.